ദൈവത്തിന് സ്തുതി. എല്ലാവർക്കും സുഖമാണല്ലോ. കർത്താവിൻ്റെ വലിയ ശക്തിയാൽ നിറയപ്പെടുവാനും കർത്താവിൻ്റെ വചനങ്ങളുടെ ദിവ്യമായ രഹസ്യങ്ങൾ വെളിപ്പെടുത്തി കിട്ടാനും വേണ്ടി നമുക്ക് ശക്തമായിട്ട് പ്രാർത്ഥിക്കാം. വലിയ അഭിഷേകത്തിൽ വചനം സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ജീവിതങ്ങളായിട്ട് തീരുവാൻ നമ്മുടെയൊക്കെ ജീവിതങ്ങൾ ഇടയാകട്ടെ, മാറട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. നമുക്ക് പരസ്പരം പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇന്ന് ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന തിരുവചനം വിശുദ്ധ പൗലോസ് ലിഖ കൊരിന്തോസ്കാർക്ക് എഴുതിയ 2 10 അധ്യായത്തിൻ്റെ 12 തിരുവചനമാണ്. ആത്മപ്രശംസ ചെയ്യുന്നവരുടെ ഗണത്തിൽപ്പെടാനോ അവരുമായിട്ട് ഞങ്ങളെ താരതമ്യപ്പെടുത്താനോ ഞങ്ങൾ ഒരിക്കലും തുനിയുന്നില്ല. 2 കാര്യങ്ങളാണ്: ആത്മപ്രശംസ ചെയ്യുന്നവർ, 2 താരതമ്യം ചെയ്യുന്നവർ. എന്നെ പറയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നമ്മൾ ആത്മപ്രശംസ ചെയ്യും. നമുക്ക് പ്രശംസിക്കാനായിട്ട് എന്താണ് ഉള്ളത്? പൗലോസ് പറഞ്ഞതുപോലെ ദാനം അല്ലാത്തതായിട്ട് എന്തുണ്ട് നമ്മുടെ ജീവിതത്തിൽ? എന്തെങ്കിലും നമുക്കുണ്ടെങ്കിൽ സൗന്ദര്യമുണ്ടാകാം, കഴിവുണ്ടാകാം, ബുദ്ധിയുണ്ടാകാം, ആരോഗ്യമുണ്ടാകാം, സമ്പത്തുണ്ടാകാം, എന്തുമുണ്ടെങ്കിലും അത് ദൈവത്തിൻ്റെ ദാനമാണ്. അതിനെ ചൊല്ലി ആത്മപ്രശംസ ചെയ്യുന്നവരായിട്ട് നമ്മൾ മാറരുത്, ആ ഗണത്തിൽ പെടരുത്. 2 കാര്യമാണ് താരതമ്യം ചെയ്യുക. നമ്മളെല്ലാവരും എല്ലാറ്റിനെ കുറിച്ചും താരതമ്യം ചെയ്യും. സമ്പത്തുണ്ടെങ്കിൽ താരതമ്യം, സൗന്ദര്യം ഉണ്ടെങ്കിൽ താരതമ്യം, കഴിവുണ്ടെങ്കിൽ താരതമ്യം, പഠനത്തിൽ താരതമ്യം, അതോടൊപ്പം തന്നെ സഹനങ്ങൾ നമുക്കുണ്ടാകുമ്പോൾ അത് താരതമ്യം ചെയ്യും. എന്നാൽ ഒരിക്കലും നമ്മൾ ഒന്നും താരതമ്യം ചെയ്യരുത്. ഓരോരുത്തർക്കും ദൈവം നൽകുന്ന കൃപകള്, അനുഗ്രഹങ്ങള്, സഹനങ്ങൾ, അവനെ സംബന്ധിച്ച് അത് അവന് വേണ്ടതാണ്, ദൈവം തന്നതാ, അത് ദൈവത്തിൻ്റെതാണെന്ന് തിരിച്ചറിഞ്ഞ് ജീവിക്കാൻ സാധിക്കും. ഒരിക്കലും സഹനത്തിൻ്റെ മേഖലയിൽ ചെറിയൊരു സംഭവം കേട്ടിട്ടുണ്ട്. അതായത്, ഒരു മനുഷ്യൻ, അദ്ദേഹത്തിന് ഒരു മരക്കുരിശാണുള്ളത്. ആ മരക്കുരിശും കൊണ്ട് നടന്ന് നീങ്ങുമ്പോൾ അദ്ദേഹം നോക്കിയപ്പോൾ വേറെ ഒരാൾക്ക് പുഷ്പത്തിൻ്റെ കുരിശ്, പുഷ്പം കൊണ്ട് ഉണ്ടാക്കിയ കുരിശ്, വേറൊരാൾക്ക് സ്വർണം കൊണ്ടുണ്ടാക്കിയ കുരിശ്. വിനാഗപ്പാട് സങ്കടമായി. പുഷ്പം, സ്വർണം, അവൻ ഇങ്ങനെ ദൈവത്തോട് പരാതിപ്പെട്ടു. ദൈവമേ, എനിക്ക് മാത്രം എന്താ ഈ മരക്കുരിശ്, ബാക്കി അവർക്കൊക്കെ പുഷ്പത്തിൻ്റെ കുരിശ്, സ്വർണത്തിൻ്റെ കുരിശ്. അപ്പം കർത്താവ് പറഞ്ഞു, അപ്പം ദൈവം പറഞ്ഞു, നീ എന്നാ ആ കുരിശുകളെടുത്തോളാൻ പറഞ്ഞു. അവൻ മരക്കുരിശ് മാറ്റിയിട്ട് അവൻ പുഷ്പത്തിൻ്റെ കുരിശെടുത്ത് തോൽത്തു വച്ചു. പക്ഷെ ആ പുഷ്പങ്ങൾക്കിടയിൽ ഊർത്ത മുള്ളുകൾ ഉണ്ടായിരുന്നു. ആ മുള്ള് കുത്തി അവൻ്റെ മേൽ കുത്തി തറയ്ക്കാൻ തുടങ്ങി. അവനാകപ്പാടെ പരാതി, കർത്താവേ എനിക്ക് പുഷ്പത്തിൻ്റെ കുരിശ് വേണ്ട, ഭയങ്കര മുള്ളാണ്, അതെടുത്ത് മാറ്റി. അപ്പൊ വീണ്ടും പറഞ്ഞു, സ്വർണക്കുരിശ് അതെടുത്തു വെച്ചോ. സ്വർണക്കുരിശ് എടുത്ത് വളർത്തു വെച്ചപ്പോ നമുക്കറിയാം, സ്വർണം കൊണ്ട് കുരിശുണ്ടാക്കി കഴിഞ്ഞാൽ എന്തു വലിയ ഭാരമായിരിക്കും, ഇവന് താങ്ങാൻ പറ്റണില്ല, ചുമക്കാൻ പറ്റണില്ല. മറ്റുള്ളവര് പുഷ്പത്തിന്റെ കുരിശ് വെച്ചുകൊണ്ട് നടക്കുമ്പോൾ, സ്വർണത്തിന്റെ കുരിശ് ചുമക്കുമ്പോൾ, ഈ മനുഷ്യൻ മരക്കുരിശിനെ ഓർത്ത് നിരാശപ്പെട്ട അവസാനം അവൻ അവസാനം പറഞ്ഞു, ദൈവമേ എനിക്ക് ആ മരക്കുരിശ് തന്നെ മതി. എന്നെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഒരിക്കലും മറ്റുള്ളവന്റെ അവസ്ഥ കണ്ട്, കുരിശ് കണ്ട് നമ്മുടെ കുരിശിനെ, നമ്മുടെ അവസ്ഥയെ താരതമ്യപ്പെടുത്തരുത്. പിന്നെയോ, ദൈവം എന്ത് തന്നോ അത് സന്തോഷത്തോടെ സ്വീകരിക്കുക. അത് നമ്മെ സംബന്ധിച്ച്, നമ്മുടെ ജീവിതത്തെ സംബന്ധിച്ച് ഏറ്റവും അനുഗ്രഹപ്രദമായിരിക്കും. ഈ തിരുവചനത്തിൻ്റെ വലിയ അഭിഷേകത്തിലൂടെ കടന്നു പോകുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ പല പല കാര്യങ്ങളുണ്ട്. ഒന്ന്, ആത്മപ്രശംസ ചെയ്യാതിരിക്കുക, ദൈവത്തിന് എളിമപ്പെട്ട് നന്ദി പറയാം. 2, താരതമ്യപ്പെടുത്താതിരിക്കുക, ദൈവം തന്നത് നന്മയ്ക്കാണ്, അനുഗ്രഹമാണ്. ഈ ഒരു തിരിച്ചറിവോടെ ജീവിക്കാൻ കൃപ വേണം, അഭിഷേകം വേണം. പ്രിയപ്പെട്ട ദൈവ മക്കളെ, നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, അങ്ങയുടെ മക്കളായ ഞങ്ങൾക്ക് അങ്ങ് നൽകുന്ന ദാനങ്ങൾ അത് അങ്ങയുടേതാണെന്ന് തിരിച്ചറിഞ്ഞ് എളിമപ്പെട്ട് അങ്ങയെ മഹത്വപ്പെടുത്തി ജീവിക്കുവാൻ ഞങ്ങൾക്കിടയാകട്ടെ. അതോടൊപ്പം തന്നെ അങ്ങ് തെരഞ്ഞെടുത്തതെന്തുമാകട്ടെ, അത് മറ്റുള്ളവരുമായിട്ട് താരതമ്യപ്പെടുത്താതെ അങ്ങയുടെ മഹത്വത്തിന് വേണ്ടി ഉപയോഗിക്കുവാനും അത് വഹിക്കുവാനും അത് ഉപയോഗിക്കുവാനും സന്തോഷത്തോടെ അങ്ങയുടെ മുമ്പിൽ നന്ദിയോടെ വ്യാപരിക്കുവാനും ഞങ്ങളെ അവിടുന്ന് അനുഗ്രഹിക്കണമേ. അതിനായിട്ട് എല്ലാ മക്കളെയും ഈ അഭിഷേകത്തിന്റെ കൃപയിൽ, ഈ ദൈവിക ജ്ഞാനത്തിന്റെ ദിവ്യ രഹസ്യത്തിൽ ഉറപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ.